അവസാന ഘട്ടത്തിൽ ചരിത്രമറിയാത്ത മുസ്ലിം ലീഗിൻ്റെ ചില ആളുകൾ ഈ സമസ്ത കഠിനമായി എതിർക്കുന്ന കാന്തപുരവുമായി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കാനും നീക്കുപോക്ക് ഉണ്ടാക്കാനും അദ്ദേഹത്തെ സഹായിക്കാനും സമസ്തയെ അവഗണിക്കാനും തുടങ്ങുന്ന പശ്ചാത്തലങ്ങൾ വന്നു. അത്തരം ഘട്ടങ്ങളിൽ അത് ചോദ്യം സങ്കടന ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുൻനിരയിൽ ഞാനുണ്ടായിരുന്നു. ഇതാണ് എനിക്കതിലുള്ള ഒരു ചാർജ് ഷീറ്റായി പറയാനുണ്ടാകുക. അത് ഞാൻ ആത്മാർത്ഥമായി ചെയ്താണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാന്തപുരത്തെ എത് സൈഡാക്കാൻ നോക്കിയ ഒരു കാര്യമാണ് കാന്തപുരത്തിൻ്റെ വ്യാജമുടി. എല്ലാവർക്കും അവർക്കും നമുക്കും അറിയാം വ്യാജാണ്. ആ മുടിപ്പള്ളിയും അതിൻ്റെ ചുറ്റുമുള്ള കോംപ്ലക്സിന് നമ്മുടെ UDFലെ മന്ത്രിസഭയിലെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരുമിച്ച് അത് ശിലാസ്ഥാപനം നടത്താൻ പോയി എന്ന് മാത്രമല്ല, നമ്മുടെ മന്ത്രി 20 കോടിൻ്റെ റോഡ് അതിലേക്ക് അനുവദിച്ചു, പ്രഖ്യാപിച്ചു. ഇതിനെ നമുക്ക് വൈകാരികത അനുഭവപ്പെടില്ല? നമ്മളൊരു ഭാഗത്ത് തച്ചു കെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ദുഃശക്തികളെ അപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ടീം പോയിട്ട് നമ്മുടെ പ്രിയങ്കന കുഞ്ഞാലു സാഹിബിനോട് പറഞ്ഞു, സാഹിബ് ദയവ് ചെയ്ത് നമ്മൾ മൊത്തം ഇതിന് ഇത്ര ശക്തമായി എതിരാണ്, വികാരം എതിരാ, അവരെ പരിപാടിക്ക് ആ ശിലാസ്ഥാപനം നിങ്ങൾ പോകരുത്. അത് ഈ മുഖ്യമന്ത്രിയെ ഞാൻ സംഘടിപ്പിച്ച് കൊടുക്കാൻ ഞാൻ വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് പ്രയാസമുണ്ട് കാരണം പങ്കെടുത്തു. എന്നിട്ട് ഈ എതിർപ്പൊന്നും എൻ്റെ സ്വന്തം എതിർപ്പല്ല. പാണക്കാട് സയ്യിദ് ഹൈദലി ഷാബ് തങ്ങളുടെ വീട്ടിലാണ് അന്ന് SOI സംസ്ഥാന സെക്രട്ടറി ചേർന്നത്. അതിൽ എല്ലാവരും ഈ വിഷയം ഗൗരവമായി ഉണർത്തി. അവസാനം അവിടെ വെച്ച് പ്രമേയം അംഗീകരിച്ചു. പ്രമേയം അംഗീകരിച്ചപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കാരണം ആ പോയത് ശരിയായില്ല, അതിനെ അപലപിക്കണ കൂട്ടത്തിൽ ഇങ്ങനെ തന്നെ എഴുതി, ഇങ്ങനെ തങ്ങളെ മുന്നിലിരുന്ന് എഴുതുകയാണ്. പിന്നെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അവർക്ക് 20 കോടി രൂപയുടെ പാലം അനുവദിച്ചതും റോഡ് അനുവദിച്ചതും അപലപനീയമാണ് എന്ന് ചൂണ്ടിക്കെഴുതുമ്പോൾ വന്ദ്യരായ തങ്ങളാണ് പറഞ്ഞത് ആ മന്ത്രിയുടെ പേരുടെ എഴുതി കളി.